അപ്പോൾ നമുക്ക് കിടന്നുകൊണ്ടുള്ള യോഗ പൊസിഷനിലേക്ക് പോകാം. ഇവിടെയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണമാണ് കാണിച്ചു തരുന്നത്. കാരണം കിടന്നുകൊണ്ടുള്ളത് നമ്മൾ കുറച്ച് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം പറഞ്ഞ പോലെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു റിലാക്സേഷൻ നമ്മുടെ സ്പൈനിന് കൊടുക്കാൻ പറ്റും. അതായത് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷൻസും നമ്മൾ അകറ്റിയിട്ട് വേണം കിടക്കാനെന്ന് പറയും. അതേപോലെ തന്നെ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാനും അല്ലെങ്കിൽ അവിടെ ചെന്ന് വർക്ക് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ സ്പൈനൊക്കെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് യോഗ പൊസിഷൻസാണ് ഇനി ലൈങ് ഡൗണിലുള്ളത്. ഒന്ന് പവനമുക്താസന, അത് ഈസി പവനമുക്താസന ഞാൻ പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ ബ്രിഡ്ജ് പോസ് അല്ലെങ്കിൽ സേതുബന്ധാസന, പിന്നെ ലംബാർ ട്വിസ്റ്റ്, അതായത് കാലുകളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ലംബാർ ട്വിസ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പം നമുക്ക് കിടന്നുകൊണ്ടുള്ള യോഗ പൊസിഷൻ. ഇനി പവനമുക്താസനം എന്ന് പറയുമ്പോൾ തന്നെ തല നമ്മുടെ കാലിൽ മുട്ടിക്കണം എന്ന് വിചാരിച്ച് ആരും സ്ട്രെയിൻ ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ആദ്യം ഒരു കാല് ഇതുപോലെ ഒന്ന് ശരിക്കും നെഞ്ചിനോട് ചേർത്തൊന്ന് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, തിരിച്ചു വയ്ക്കുക. മറ്റേ കാല് ഇതേപോലെ തന്നെ ഒരു മൂന്ന് തവണ ഇതൊന്ന് ഒരു പ്രിപ്പറേഷൻ ചെയ്യുക. ഇനി രണ്ട് കാലും ഇതേപോലെ അതിനുശേഷം നമ്മളിങ്ങനെ പതുക്കെ, ഇതെന്തിനാണെന്നറിയോ, നമ്മളുടെ ഈ സ്പൈൻ മസിൽസിനെ ഒന്ന് നമ്മൾ ഒന്ന് ചതയ്ക്കുക എന്ന് പറയില്ലേ, നമ്മളൊന്ന് ശരിക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. അതായത് നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നിലത്ത് വെറും തറയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ടെൻഷൻസ് ഒക്കെ മാറിക്കൊള്ളും. അപ്പോൾ ഇത് പവനമുക്താസനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് റിലാക്സേഷനാണ് ശരിക്കും. അതിനുശേഷം വയറ് കുറയാനും അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ ഉള്ളവരും വയറിൻ്റെ ഡൈജഷനൊക്കെ പ്രശ്നമുള്ളവർക്കും ഈ പവനമുക്താസനം വളരെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കിടക്കുക, ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ തല മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പക്ഷേ നോട്ട് ദ പോയിൻറ്റ്, ഇത് സെർവൈക്കൽ കോൺലോസ് ഉള്ളവർ ചെയ്യരുത്. അവർക്ക് ശരിക്കും ഇതേപോലെ തന്നെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക, അങ്ങനെ മാത്രം അവർ ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റോളിങ് ചെയ്യുക, അവർ ഈ തല പൊക്കി ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ തല നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് തറയിലേക്ക് തിരിച്ചു വന്നു, ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോയി. ഇനി ഇത് ആദ്യം ചെയ്യാൻ കുറച്ച് വിഷമമുള്ളവർ രണ്ട് കൈകൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ നമ്മുടെ മുട്ടിൽ പിടിക്കുക. ഇത് ഭയങ്കര ഈസിയാണ് കുറച്ചും കൂടി. അങ്ങനെ പതുക്കെ ഇതുപോലെ ഇൻഹെയിൽ ചെയ്ത് പെട്ടെന്ന് അങ്ങ് വീഴാതെ പതുക്കെ ഇൻഹെയിൽ ചെയ്ത് തിരിച്ചു വരിക. അതേപോലെ തന്നെ രണ്ട് കൈകളും കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതും ചെയ്യാൻ പാടുള്ളവർ ഈ കാലിൻ്റെ നമ്മളുടെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ മുട്ടിൻ്റെ താഴെയുള്ള സ്പേസിൽ ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ മൂന്ന് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നു. ആദ്യത്തെ ഇങ്ങനെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചിട്ട് മുട്ടിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് നമ്മൾ മുകളിലൂടെ തന്നെ നമ്മുടെ രണ്ട് കൈയും മുട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ റേസ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് നമ്മൾ ഈ കൈ താഴെ വച്ചിട്ട് മുട്ടിട്ട് താഴെയുള്ള ഈ സ്പേസിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഏതാ, ഇതാണ്. കാരണം നമുക്ക് അന്നേരം നമുക്ക് ശരിക്കും നമ്മുടെ ബോഡിയെ കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മൂന്ന് ചെയ്താലും നമുക്ക് സെയിം ഫലം തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പവനമുക്താസന എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് യോഗ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്ത് തരുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം നിങ്ങൾക്ക് ബോഡിക്ക് അത് സാധിക്കില്ലെങ്കിൽ നമ്മൾ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് ആ ഫലം കിട്ടുന്ന രീതിയിലേക്ക് ആക്കിത്തരും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻ സേതുബന്ധാസന, അതായത് കാല് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പെൽവിസ് അല്ലെങ്കിൽ ബട്ടക്സിൻ്റെ അടുത്തേക്ക് നീക്കി വയ്ക്കാമോ അത്രയും നല്ലത്.
അതിനുശേഷം നിങ്ങളുടെ ബോഡി ഇതേപോലെ, അതായത് നിങ്ങൾക്ക് ഒരു സ്ലാൻഡിങ് പൊസിഷൻ കൊടുക്കുക. ഇതാണ് ഏറ്റവും ലൈറ്റായിട്ട് സേതുബന്ധാസനം ചെയ്യുന്ന പൊസിഷൻ. അതായത് നിങ്ങളുടെ ഹിപ്പ് ഒന്ന് ഒരു ഒരു സ്കെയില് വെച്ച് വരച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ അത്രയും സ്ട്രെയിറ്റായിട്ട് നിങ്ങളുടെ പെൽവിസിനെ ഒന്ന് പൊക്കി ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം താഴ്ത്തി വരിക വീണ്ടും. അപ്പോൾ ഈ കാല് ഒത്തിരി കൂട്ടിയും വെക്കാൻ പാടില്ല, ഒത്തിരി ഇതുപോലെ അകത്തിയും വെക്കാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഒരു പെൽവിക് ലൈനിൽ, ഈ ഒരു ലൈനിൽ നമ്മൾ ഇത് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് പെൽവിസ് പൊക്കുക. 1, 2, 3, 4, 5. ഇത് നിങ്ങൾക്ക് 10 seconds ഹോൾഡ് ചെയ്യാം. ചിലവർക്ക് ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പറ്റില്ലാതെ ആവും. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഡൗൺ, വയറ് പതുക്കെ താഴ്ത്തുക, അതിനുശേഷം ഹിപ്പ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് അത് കഴിഞ്ഞ് സഫോക്കേറ്റ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് നോർമലായിട്ട് ശ്വാസം വിടാം ഫൈനൽ പൊസിഷനിൽ. ഇപ്പം ഞാൻ 10 seconds ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലീസ് ആൻഡ് റിലാക്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു ലെവൽ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതാരും തന്നെ തുടക്കക്കാർ ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ ബോഡി സ്ട്രെയിൻ ആക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ആംഗിൾ ജോയിൻറ്റിനെ പിടിച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കിതിനെ ഒന്ന് കർവ് ചെയ്യാം. ഇതിനെയാണ് ശരിക്കുമുള്ള സേതുബന്ധാസനം എന്ന് പറയുന്നത്, ഇതാണ്. അപ്പോൾ നല്ല പോലെ നിങ്ങളുടെ ബോഡി ശരിക്കും ഒരു ബ്രിഡ്ജ് പോലെ തന്നെ നിൽക്കുന്നതാണ് സേതുബന്ധാസനം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നട്ടലിലൊക്കെ നല്ല പോലെ ഒരു റാ പോലെ നിൽക്കുകയും ചെയ്യും, നമുക്ക് നല്ല ഇത് വരും. പക്ഷേ ഇത് ചെയ്ത് ആദ്യത്തെ ലെവല് പഠിച്ചതിന് ശേഷം മാത്രം രണ്ടാമത്തെ ലെവലിലേക്ക് പോവുക. അപ്പോൾ സേതുബന്ധാസനം നമ്മളൊരു 3 തവണ 10 seconds വെച്ചിട്ട് ചെയ്യുക. ഇത് നടുവേദനയ്ക്കൊക്കെ വളരെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഗർഭിണികൾക്കും ഇത് വളരെ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ ഇതേ അകലത്തിൽ നമ്മളുടെ ഷോൾഡർ ലൈനിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ മുകളിലേക്ക് ഒത്തിരി പോകാൻ പാടില്ല, താഴത്തേക്കും വയ്ക്കാൻ പാടില്ല. നമ്മളൊരു ഷോൾഡർ ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ വച്ചതിന് ശേഷം നമ്മുടെ 2 കാലും പൊക്കുക. അതിനുശേഷം നമ്മൾ ഇടത്തോട്ട് 2 കാലുകളും വയ്ക്കുക. അന്നേരം വലത്തോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുക. ഈ കാലുകൾ ഇതേപോലെ തന്നെ പൊക്കിക്കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വലത്തോട്ട് കാല് പോകുമ്പോൾ ഇടത്തോട്ട് നോക്കുക. വീണ്ടും ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ. ഇതെങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഈ ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ കിടക്കാം. അതിനുശേഷം വീണ്ടും വരിക. ആ ഒരു സ്ട്രെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇത് ബെഡ് സ്ട്രെച്ചസും ആണ്. നിങ്ങൾക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് സ്പൈനൊക്കെ ഒന്ന് റിലാക്സ് ആക്കി കിടക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റിഫ്നെസ്സോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ശേഷം തിരിച്ചു വരിക. ഇനി നമ്മൾക്ക് നമ്മളുടെ പ്രാണായാമത്തിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണ് കിടന്നിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നതെന്ന് പറയാം. നമ്മളെപ്പോഴും ചെരിഞ്ഞ് കൈയുടെ സഹായത്തോടു കൂടി നമ്മളിതുപോലെ പതുക്കെ നമ്മളുടെ ഒരു സിറ്റിംഗ് പൊസിഷനിലേക്ക് എത്തുക.